ഞാനെന്റെ പേരില്ലെങ്കിലും നമ്മളോട് തലേ ദിവസം അല്ലെങ്കിൽ അന്ന് രാവിലെ കുറച്ച് നേരത്തെങ്കിലും നമ്മള് ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോ അറിയാമേ വെച്ച് തരണം എന്നൊരു ക്ലോസും കൂടി അതിലുണ്ട്. അത് ചെയ്തിട്ട് നിങ്ങൾ അടച്ചാൽ നമുക്ക് കുഴപ്പമില്ല. അപ്പൊ ഇവര് മനഃപൂർവ്വം അത് അടച്ചതാണ്, സെക്രട്ടറി മനഃപൂർവ്വം അടച്ചതാണ് ഞങ്ങൾ കോടതിയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ കമ്മീഷൻ നിങ്ങൾ ഇത് അടച്ചുക്കണോ നിങ്ങൾ തീരുമാനം. അത് റവന്യൂ സ്ഥലമാണ്, അത് അവരെന്നെ പറഞ്ഞല്ലോ. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മൂന്നാമത്തെ ആ അബുവിനോട് ചോദിച്ചോക്കാണ് ഇതിന് വഴി ഉണ്ടോന്ന്, കോടതി ഉത്തരവുണ്ടോന്ന്. ഇതൊരു സെക്രട്ടറി പറഞ്ഞു 5 ദിവസം കൊണ്ട് വഴിയാക്കി തരാം. സെക്രട്ടറി ഉണ്ടായി തരട്ടെ, നമുക്ക് സെക്രട്ടറി തന്നെ പൊളിച്ചു തരും. അത് നമുക്ക് ഉറപ്പായി വഴി ഉണ്ടാവില്ല എന്ന് സെക്രട്ടറി. 122 ഉപയോഗിച്ച് വരുന്നതായി കാണുന്നു. അതന്നെയാണ് ഞങ്ങൾ കുളമംഗലം കോതത്തോട് കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വന്ന ഹൈക്കോടതി വിധി കഴിഞ്ഞ ദിവസം കൊളാഞ്ചേരി നഗരസഭ നടപ്പിലാക്കുകയും പൊതുസ്ഥലം കയ്യേറിയ പൊതുസ്ഥലം വളച്ചു കെട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനെതിരെ നഗരസഭ ചെയ്തത് ശരിയായ രീതിയിലല്ല എന്ന് കോടതിയിൽ ഡോക്ടർ വഹാബ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് വന്ന കമ്മീഷൻ തന്നെ വരികയും ആ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം തന്നെയാണ് കോടതി പഞ്ചായത്ത് ഈ വിധി നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ അതിൽ പ്രൈവറ്റ് പാത്വേ എന്ന് പറഞ്ഞ് കാണിച്ചിരുന്ന ഭാഗമാണ് ഡോക്ടർക്ക് വഴിയുണ്ടായിരുന്നത്. ഇത് പൊതുസ്ഥലമാണ്, 122/1 സർവേ നമ്പറിൽ പെട്ട ഭൂമിയാണെന്ന്. അത് ആർക്കും പതിച്ചു നൽകാൻ കോടതിക്കോ നഗരസഭയ്ക്കോ അധികാരമില്ല. അപ്പോൾ ആ രീതിയിൽ ഡോക്ടർക്ക് അവിടെ വഴിയില്ല. 3 അടി തൊട്ടുവരമ്പ് മാത്രമാണ് ഇപ്പോൾ വഴിയായി കാണുന്നത് എന്നുള്ള രീതിയിലാണ് കമ്മീഷന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം വളരെ കൃത്യമായി നഗരസഭ അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കോടതി നിർദ്ദേശം അനുസരിച്ച് നടപ്പിലാക്കുമെന്നാണ് വിശ്വാസം. ഏതായാലും നാട്ടുകാരുടെ നിരവധി കാലമായിട്ടുള്ള ഈ ഒരു പരാതിക്ക് പരിധി വരികയാണ്. കയ്യേറ്റ ഭൂമി തിരിച്ച് അടക്കിയ നഗരസഭയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങളായിരുന്നു.